എനിക്ക് ആ മനുഷ്യനോട് ക്ഷമിക്കാൻ പറ്റില്ല. അങ്ങനെ പറയല്ലേ രൺവി, മനസ്സിൽ ഈ വെറുപ്പ് നീ കൊണ്ട് നടക്കരുത് മോനെ. ഞാൻ ചെയ്ത അതേ തെറ്റ് നീയും ആവർത്തിക്കരുത്. ഞാൻ അന്ന് പ്രസിഡന്റിനോട് ക്ഷമിച്ചിരുന്നെങ്കിൽ, അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരവസരം ഞാൻ എന്റെ ഭർത്താവിന് കൊടുത്തിരുന്നെങ്കിൽ, അദ്ദേഹം ഒരിക്കലും ഈ ഗ്രാമം ഉപേക്ഷിച്ച് പോകില്ലായിരുന്നു. അന്ന് തെറ്റിപ്പറ്റിയത് എനിക്ക് തന്നെയാണ്. ദൈവത്തെ പോലെ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ലെന്ന് വിശ്വസിച്ചു. അതുകൊണ്ടാണ് സത്യാവസ്ഥ അറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിയാതെ പോയത്. അതേ തെറ്റാണ് നീ ഇപ്പോൾ ആവർത്തിക്കുന്നത്. നീയും അദ്ദേഹത്തെ ദൈവത്തെ പോലെ കണ്ടു. പക്ഷെ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. ചെയ്തു പോയ ആ വലിയ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് അദ്ദേഹം ഈ ഗ്രാമത്തിന് മുമ്പിൽ കൈകൂപ്പി മാപ്പ് അപേക്ഷിച്ചതുമാണ് മോനെ. പേടിച്ചു വരച്ചാണ് എൻ്റെ മുൻപിൽ നിന്നത്. എന്നോട് മാപ്പ് ചോദിക്കാൻ വന്നതായിരുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തില്ല രൺവീർ. എൻ്റെ മനസ്സിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ അകറ്റിയത്. ചെയ്ത തെറ്റിന് അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. ആവശ്യത്തിൽ കവിഞ്ഞ ശിക്ഷയും കിട്ടിക്കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തെ ശിക്ഷിക്കരുത്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്, അത് മായ്ച്ചു കളയരുത്. നീ നിന്റെ പാപ്പാജിയെ സ്നേഹിക്കണം മോനെ. അദ്ദേഹത്തിന്റെ തെറ്റിന് മാപ്പ് കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കാം മോനെ. നീ ഇത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി എന്ത് നഷ്ടം ഉണ്ടാവാനാ? ഇനിയിപ്പോ രൺവീറിന്റെ സ്വന്തം അനിയത്തിയല്ലാന്ന് അറിഞ്ഞാൽ തന്നെ എന്ത് നഷ്ടം ഉണ്ടാവാനാ നീ? അത് മാത്രമല്ല, നീ എന്തായാലും നാളെ ലണ്ടനിലേക്ക് പോവല്ലേ. സമാധാനമായിട്ട് പോയിക്കോ, എന്നിട്ട് ജീവിതം ആസ്വദിക്കും ഈ ബൽദേവ് സിംഗിനെ പോലെ. അവിടെ ചെല്ലുമ്പോഴേ വെയിലത്ത് തിളങ്ങണ ആ കറുത്ത കണ്ണാടിയും വെച്ചോണ്ട് വേണം റോട്ടിലിറങ്ങാൻ. അല്ലെങ്കിൽ കണ്ണിനും ചുറ്റും പാട് വന്ന ആ ഭംഗി അങ്ങ് പോയാലാ. ആ പിന്നെ ആരോഗ്യം നോക്കണം കേട്ടോ. സമയത്തും കാലത്തും വല്ലതൊക്കെ എടുത്ത് കഴിച്ചേക്കണം. നീ പാൽ കുടിക്കാറുണ്ടല്ലോ. അവിടുത്തെ കാര്യമൊക്കെ ആർക്കറിയാനാ? പശുവും പോത്തൊക്കെ അവിടെ ഉണ്ടോന്ന് ആർക്കറിയാം? ചിലപ്പോ ഇംഗ്ലീഷ് പശുക്കൾ കാണുമായിരിക്കും. അത് ഈ സായിപ്പ് പശുക്കളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല വീര. എന്ത് തരം പാലാണ് തരുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും വീര, നീ പോകുമ്പോഴേ എന്റെ വീട്ടിലൊരു ആട്ടുമുട്ടി നിൽക്കണേ. നീ അതിനെ കൊണ്ടുപോയിക്കോ, അതാവുമ്പോ നല്ല പാല് കിട്ടൂട്ടാ. ഏ നീ വല്ലതും കേൾക്കണ്ട. പറ്റില്ല അമ്മ, എനിക്ക് പാപ്പാജിയോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല അമ്മ. കാരണം എന്തു ആയിക്കൊള്ളട്ടെ, അദ്ദേഹം അമ്മയുടെ വിശ്വാസം ഇല്ലാതാക്കിയ ആളല്ലേ. എന്റെ വിശ്വാസം തകർത്തു കളഞ്ഞു. ഈ ഒരു സത്യത്തെ എന്റെ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും മാച്ചു കളയാൻ എനിക്ക് കഴിയില്ല അമ്മ. വേണ്ട അമ്മ, ഇതുവരെ അമ്മേനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനും ഞാൻ ഒരിക്കലും എതിര് നിന്നിട്ടില്ലല്ലോ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അമ്മയുടെ വാക്കുകൾ അനുസരിക്കാൻ പറ്റില്ല. അമ്മ, ഈ നടന്ന കാര്യങ്ങൾ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വിഷമിക്കുന്നത് കാണാനുള്ള ശക്തിയുമില്ല. എനിക്കറിയാമ, അമ്മ ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട്. അമ്മയെ രൺവീറിനോട് ക്ഷമിക്കണമ. വീരയുടെ കാര്യത്തിൽ പലതും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഞാൻ എപ്പോഴും അമ്മയോട് പരാതി പറയാറുണ്ടായിരുന്നത് അമ്മ എന്തിനാ, എന്തുകൊണ്ട് എന്റെ പേരെ സ്നേഹിക്കാത്തതെന്നായിരുന്നു. പക്ഷേ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം അമ്മ വീരയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ
അത് അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാ. അമ്മ സഹിച്ച ആ വേദനയുണ്ടല്ലോ, അത് മറ്റാർക്കും സഹിക്കാൻ പറ്റിയൊന്നും വരില്ല. ഇന്ന് ഞാനെല്ലാം മനസ്സിലാക്കുന്നു അമ്മ. അമ്മ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവുമല്ലേ. വീരക്കുട്ടിയുടെ മുഖം അമ്മ എന്നും എപ്പോഴും പാപ്പാജിയുടെ വഞ്ചനയെ ഓർമ്മിപ്പിക്കുന്നുണ്ടാവുമല്ലേ. ഞാനിപ്പോ അമ്മയ്ക്കൊരു വാക്ക് തരികയാണ്, ഇനി മുതൽ വീരയുടെ കാര്യത്തിൽ ഞാൻ അമ്മയോട് ഒരു പരാതി ഒരിക്കലും പറയില്ല. അമ്മ അമ്മ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒരു സാധാരണ സ്ത്രീക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷെ നീ ഇത് മറ്റാരോടും പറയരുത്. പ്ലീസ് ബൽദേവ്. ആ ശരി, ഞാനിതൊന്നും ആരോടും പറയാൻ പോണില്ല. നീ എന്താ കരുതിയത്? ഞാനൊരു റേഡിയോ പെട്ടിയാണെന്നോ? ഗ്രാമത്തിലെല്ലാവരോടും വിളിച്ചു പറയാൻ. വീട്ടിലേക്കല്ലേ. വീരയ്ക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല രൺവീർ, എല്ലാ കാര്യങ്ങളും നീ തന്നെയാ ചെയ്തത്. അവളുടെ ഈ നല്ലമ്മയാ ചെയ്തത്. ഭാഗ്യമുള്ളവളാ നിന്റെ വീര. വീരയുടെ സന്തോഷങ്ങളെ നീ സ്വന്തം ജീവിതത്തെക്കാൾ വലുതായിട്ട് കണ്ടു. അവളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുകയാണ് നിന്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നം. രാത്രികളിൽ നീ ഉറങ്ങാറുണ്ടായിരുന്നില്ല രൺവീർ. അവൾക്ക് വേണ്ടി സ്വന്തം പഠനം പോലും ഉപേക്ഷിച്ചു. എല്ലാവരും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാറുണ്ട്, പക്ഷെ നിന്റെ ജീവിതം തന്നെ ഈ ഒരു ബന്ധമായിരുന്നു. റബ്ബിനും ഒത്തിരി സന്തോഷമായി കാണും. റബ്ബ് തന്ന പ്രസാദത്തെ നീ ഇത്രയും കരുതലോടെ നോക്കിയില്ലേ? അങ്ങനെയൊന്നുമില്ലമ്മ, എനിക്കതിലൊന്നും ഒരു പരാതിയുമില്ല. എന്റെ വീരയുടെ സന്തോഷം, അതിലും മാത്രം എന്റെ സന്തോഷം. അമ്മ, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. വീരയെ നമുക്ക് സന്തോഷത്തോടു കൂടി വേണം നാളെ യാത്രയാക്കാൻ. ഇത്രയും നാളെ ഞാൻ കഷ്ടപ്പെട്ടത് മുഴുവൻ അവൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ഇനിയും അതങ്ങനെ തന്നെ തുടരണം. വീരക്കുട്ടി ഒരു കാരണവശാലും ആ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അമ്മ അഥവാ വീരങ്ങാനീ സത്യങ്ങൾ അറിഞ്ഞാലും അവള് എന്റെ രണ്ടാം അമ്മയുടെ മകളാണെന്നറിഞ്ഞാൽ എന്റെ വീരക്കുട്ടിയൊക്കെ തകർന്നു പോവും. അമ്മ അന്ന് അവളെ ഏറ്റവും കൂടുതൽ പിണങ്ങാൻ പോകുന്നതും എന്നോട് മാത്രമായിരിക്കും അമ്മ, അവളുടെ ഈ റൺവീർ ഏട്ടനോട്. അവളുടെ ഏട്ടൻ എല്ലാം അറിഞ്ഞിട്ടും അവളോട് ഇത് മറച്ചു വെച്ചില്ലെന്നായിരിക്കും ചോദിക്കുക. എന്റെ വീരക്കുട്ടി വിചാരിക്കുക അവളുടെ ഈ റൺവീർ ഏട്ടൻ അവളുടെ റൺവീർ ഏട്ടൻ അവളെ ചതിച്ചു എന്നായിരിക്കും. പിന്നെ എനിക്ക് മരിക്കേണ്ടി വരും അമ്മ. എന്റെ വീരയുടെ കണ്ണിൽ ഞാൻ വഞ്ചകനാവുന്ന ആ നിമിഷം ഞാൻ എല്ലാം അവസാനിപ്പിക്കും. എനിക്കതൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അമ്മ, ഒരിക്കലും സഹിക്കാൻ പറ്റില്ല.
ഒരിക്കലും രൺവീരേട്ടൻ അറിയരുത്. എന്റെ മുന്നിൽ ഒരിക്കലും രൺവീരേട്ടൻ ചെറുതാവരുത്. രൺവീരേട്ടൻ എനിക്ക് വേണ്ടി ഇത്രയും വലിയ ദുഃഖം സ്വന്തം മനസ്സിൽ ഒതുക്കുകയാണെങ്കിൽ ഞാനും എന്റെ ഏട്ടന് വേണ്ടി ഈ ദുഃഖം മനസ്സിൽ ഒതുക്കാൻ പോവാം. നിന്റെ മനസ്സിലെ വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നീ ഒരു അമ്മയുടെയും ഭാര്യയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് വെന്തുരുക മോളെ. നീ ഒരു പൊട്ടിയ. ഇനി എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? ഇതിനേക്കാൾ വലിയ വിഷമങ്ങളൊക്കെ തരണം ചെയ്തതല്ലേ മോള്? വേണമെങ്കിൽ കണ്ടോ, ഈ പ്രശ്നവും നീ പുല്ലുപോലെ പരിഹരിക്കും. ഒരു കാര്യം മാത്രം നീ ശ്രദ്ധിച്ചാ മതി. ഈ പ്രാവശ്യം നീ നിയന്ത്രിക്കേണ്ടത് കുഞ്ഞമ്പിളിയുടെ മനസ്സിനെയാ. അവൻ ഒരു വിഷമവും തോന്നാതെ നോക്കിക്കോണം. അതിനാദ്യം നീ നിന്നെ നിയന്ത്രിക്കണം. കേട്ടോ മോളെ? ജീവിതത്തിൽ സ്വന്തം മക്കളെ അച്ഛൻ അടിക്കുന്നത് പോലും ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ചേച്ചി. അമ്മയെ അത് വേദനിപ്പിക്കും. അതുപോലെ തന്നെ ചേച്ചി സ്വന്തം ഭർത്താവിനെ മക്കൾ അപമാനിക്കുന്നതും ഒരു നല്ല ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയില്ല ചേച്ചി. ഇത്രയും നാളും ദൈവത്തെ പോലെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന പാപ്പാജിയോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ലെന്ന് രൺവീർ തീർത്തു പറഞ്ഞിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് അവൻ അവനെ തന്നെ ശിക്ഷിക്കുന്ന പോലെയല്ലേ? ആ വേദന അവന്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കും. ഇനി അവനെ എന്ത് പറഞ്ഞാ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നീ വിഷമിക്കാതിരിക്കും, പേടിക്കേണ്ട കാര്യവുമില്ല. നോക്ക്, ഈ സമയത്ത് കത്തി കൊണ്ട് കുത്തി കീറുന്ന വേദനയായിരിക്കും നമ്മുടെ കുഞ്ഞമ്പിളിക്ക്. അവന് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. എല്ലാം ഒന്ന് എരിഞ്ഞടങ്ങട്ടെ. കാലം കടന്നു പോകും തോറും മനസ്സിലെ മുറിവുകളും പുറത്തു വരും. എനിക്ക് ആ റബ്ബിനെ പൂർണ്ണ വിശ്വാസമുള്ള കുറച്ച് കാലം കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞമ്പിളി സമ്പൂർണ്ണന് അവൻ ചെയ്ത തെറ്റുകൾക്ക് ഉറപ്പായും മാപ്പ് കൊടുത്തോളും. പക്ഷെ രത്നേ, ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ട് നന്നായി. ഇതിൻ്റെ ഫലം ഭാവിയിൽ നല്ല രീതിയിലായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. നമ്മുടെ കുഞ്ഞമ്പിളിക്ക് എല്ലാവരെയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അവൻ നിന്റെ വേദനയും മനസ്സിലാക്കും. നീ എന്തിനാ വീരോട് പഴയ സത്യങ്ങളൊക്കെ പറയാൻ പോയത്? നിന്നോടല്ലടി ഞാൻ ചോദിച്ചത്, ഉത്തരം പറയൂ കുഞ്ചൻ. നീ എന്തിനാടി അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? കൊള്ളാലോ, എന്റെ ഏട്ടൻ തന്നെയാണോ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഇപ്പൊ എനിക്കല്ല ഭ്രാന്ത് പിടിച്ചിരിക്കുന്നേ. അതെ, ഏട്ടന്റെ ഓർമ്മ ശക്തിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? വീരനോട് ചെയ്തതൊക്കെ ഇത്ര പെട്ടെന്ന് ഏട്ടൻ അങ്ങ് മറന്നുപോയോ? വിഡ്ഢിത്തരം വിളിച്ചു പറയല്ലേ. ഞാൻ ഇതുവരെ ഒന്നും മറന്നിട്ടില്ല. പക്ഷെ ഏത് ശത്രുതയാണെങ്കിലും അത് പരിധി വിട്ടു പോകാതെ സൂക്ഷിക്കണോടി. സമാന്തരമായി നിന്നിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. ഒരാളുടെ കുറവ് കണ്ടുപിടിച്ച് അത് വെളിപ്പെടുത്തി അയാളുടെ മനസ്സ് തകർക്കുകയല്ല വേണ്ടത്. വീരയെ കുറിച്ചുള്ള ആ രഹസ്യം എനിക്ക് ചെറുപ്പത്തിലേ അറിയായിരുന്നു. ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അതറിയാം. പക്ഷെ വീരയോട് ഇതൊന്നും ആരും പറയില്ലെന്ന് എല്ലാവരും ചേർന്ന് ഒരു തീരുമാനം എടുത്തതാണ്. അത് ഈ ഗ്രാമത്തിലൊരു നിയമമായി തന്നെ മാറിയിരുന്നു. എന്നിട്ടും നീ ഇന്ന് ആ നിയമം ലംഘിച്ചു. ആ നിയമങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ആ രഹസ്യങ്ങളൊക്കെ അറിയുമ്പോ വീര തകർന്നു പോകുന്ന നിനക്ക് നല്ല ബോധ്യമുണ്ടായിട്ടും നീ എന്തിനു വേണ്ടിയാ ഇതൊക്കെ അവളോട് പറഞ്ഞത്? നീ ഇതൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു കുഞ്ചൻ. വലിയൊരു തെറ്റാ നീ ചെയ്തത്, ക്രൂരത നീ കാണിച്ചത്. എന്നെ കുറ്റപ്പെടുത്താൻ നിങ്ങളൊക്കെ സത്യം ചെയ്തിട്ടുണ്ടോ? എന്റെ കല്യാണം മുടക്കുന്ന സമയത്ത് ആ വീര ശരിയും തെറ്റും ഓർത്തിരുന്നു ഏട്ടാ. പിന്നെ രൺവി, അവനും അവന്റെ അമ്മയും വീര ഇതിനെ സഹായിച്ചപ്പോ ശരിയും തെറ്റും ആലോചിച്ചിരുന്നോ? അതുമാത്രം നമ്മുടെ അച്ഛൻ ഈ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് അല്ലേ, എല്ലാ അറിവും ഉള്ള ആളല്ലേ. എന്നിട്ടും എന്തോ ഒരു അച്ഛനായിരുന്നിട്ട് കൂടി അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തിന്റെ നിയമങ്ങളൊക്കെ മറന്നുപോയേ. ചെറുപ്പത്തിലും ഇതുപോലെ പലരും എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട്.
അന്നൊക്കെ എന്താ അച്ഛൻ എന്റെ കൂടെ നിക്കാഞ്ഞേ? അച്ഛൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഉറപ്പായും എന്റെ കൂടെ തന്നെ നിൽക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. എന്റെ വേദനകൾ എന്നോടൊപ്പം വളർന്നുകൊണ്ടിരുന്നു. അറിയോ, അച്ഛൻ എന്നെ ഒരിക്കൽ പോലും ആശ്വസിപ്പിച്ചിരുന്നില്ല. അന്ന് കല്യാണ ചടങ്ങിന്റെ അന്ന് അച്ഛൻ എന്നോട് സംസാരിച്ചിരുന്നു, പക്ഷെ അത് ആശ്വസിപ്പിക്കാനായിരുന്നില്ല. എന്നെ സ്വന്തം മോളാണെന്ന് പറയാൻ, നമ്മുടെ അച്ഛനെ ലജ്ജയുണ്ടെന്ന് പറയാനായിരുന്നു അത് വെറുതെ വേണ്ട. അച്ഛൻ ശബ്ദമായിരുന്നേ, പക്ഷെ അതും പേരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. പേര് എനിക്ക് തന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത വേദനയേട്ട. മതി രൺവീരേട്ടാ, ഞാൻ വിദേശത്തേക്ക് പോകണമെന്ന് സത്യമായിട്ട് ഏട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ പോവുകയാണെങ്കിൽ ഏട്ടന് ഒരു വിഷമവും തോന്നില്ലേ? എല്ലാവരും ചേർന്ന് തെറ്റെയ്തത് ഈ എന്നോടാ. എന്റെ അച്ഛനെ പോലും അവൾ എന്നിൽ നിന്ന് അകറ്റിയില്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ പറയാ, ഞാൻ ഈ ചെയ്തതൊക്കെ തികച്ചും ന്യായം തന്നെയാ. എനിക്കതിലൊട്ടും കുറ്റബോധം തോന്നുന്നില്ല ഏട്ടാ. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ ഇവിടെ മുഴുവൻ നേരം തപ്പി നടക്കായിരുന്നു. സ്കൂളിലും പോയിരുന്നു. നീ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അത് രൺവീരേട്ട, ഞാൻ അടുത്തൊരു സ്ഥലം വരെ പോയിരുന്നു. നീ എന്താ കരയായിരുന്നു? അയ്യോ ഇല്ല രൺവീരേട്ട, അത് ഞാൻ അവിടെ ഗ്രാമത്തിലുള്ളവരോട് ഭയ പറയാൻ പോയതല്ലേ, അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കണ്ണ് നിറഞ്ഞുപോയി. അത്രേ ഉള്ളൂ രൺവീരേട്ട, വേറെ ഒന്നുമില്ല. ഏട്ടന്റെ വീരയ്ക്ക് വേറെ വിഷമങ്ങളൊന്നും. എനിക്ക് എന്റെ വീരക്കുട്ടിയെ അറിയാലോ. ഇപ്പൊ എന്റെ വീരക്കുട്ടിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടാവും എനിക്കറിയാം. അവളുടെ വയറ്റിലെ ഗോൾഡിയും പപ്പൊക്കെ ഇപ്പൊ ഇളകി മറയുന്നുണ്ടാവും. രൺവീരേട്ട, ഏട്ടൻ ഭക്ഷണം കഴിച്ചില്ലല്ലേ? നീയില്ലാതെ ഞാൻ എപ്പോഴെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇത്ര പോലും നിനക്ക് നിന്റെ ഏട്ടനെ മനസ്സിലായിട്ടില്ല? ഇല്ല രൺവീരേട്ട, ഏട്ടനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു മിനിറ്റ് രൺവീരേട്ട. ഇന്ന് ഞാൻ ഏട്ടന് ഭക്ഷണം തരാം. ദേശത്തേക്ക് പോകണമെന്ന് സത്യമായിട്ട് ഏട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ പോവുകയാണെങ്കിൽ ഏട്ടന് ഒരു വിഷമവും തോന്നില്ലേ? വീര, ഇന്ന് ഈ വീട്ടിൽ നിന്റെ അവസാനത്തെ രാത്രിയാണ്. നിന്റെ രൺവീരേട്ടനെ നീ ചേർത്ത് പിടിക്കുന്നില്ലേ? എന്താ പറ്റിയ വീര? എന്താ ഈ കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്ന? എന്താ, നീ ലണ്ടനിലേക്ക് പോവല്ലേ? ഇപ്പോ ഞാനും ശരിക്കും ലണ്ടനിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. നീ അവിടെ പഠിച്ച് മിടുക്കിയായി സന്തോഷമായിട്ട് ഇരിക്കുമ്പോ അപ്പൊ ഇവിടെ നിന്നെ കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങളും പൂർത്തിയാകും. കാരണം നീ വലിയ നിലയിലെത്തണം. അതിനേക്കാളൊന്നും വലിയ സ്വപ്നം എനിക്കില്ല വീര. അപ്പോൾ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാനിപ്പോ വരാം ഏട്ടാ. വീരാ,
ഇന്ന് ഈ വീട്ടിലെ നിന്റെ അവസാനത്തെ രാത്രിയാണ്. നീ നിന്റെ റൺവീറിനൊന്ന് ചേർത്ത് പിടിക്കുന്നില്ലേ? രൺവീരേട്ടാ, പകൽ തേടി അലഞ്ഞു നിന്നെ നമ്മുടെ ഈ കൊച്ചുലകത്തിൽ, എൻ ഹൃദയത്തിൽ നീയുണ്ടെന്നറിയാതെ നിനക്കായി തേടി ഞാൻ, എന്നിൽ തുടിക്കും നിനക്കായി ഹൃദയം, നിന്റെ മനസ്സും എനിക്കായി മിടിക്കും, എന്നും എന്നിൽ പൊലിയും ജീവൻ നിന്റെയല്ലോ ഞാൻ നീയല്ലോ എന്റെ റബ്ബെ. അമ്മേ, എന്നോട് ക്ഷമിക്കണേ അമ്മേ. ഞാൻ ഇന്ന് അമ്മയോട് വളരെ മോശമായിട്ടാ സംസാരിച്ചത്. അമ്മ ചെയ്ത പല കാര്യങ്ങളും ലോകത്തൊരമ്മയ്ക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും. റബ്ബിനോട് എനിക്കിനി ഒരു പ്രാർത്ഥനയുള്ളൂ, എനിക്കിനി ഒരു ജന്മം തരികയാണെങ്കിൽ, മറ്റൊന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ രൺവീരേട്ടനെ, എൻ്റെ അമ്മയെ മാത്രം എല്ലാ ജന്മങ്ങളിലും എനിക്ക് തരണം. ഇതുപോലൊരു അമ്മയേട്ടനെ എവിടെ ചെന്നാലും കിട്ടില്ല. എന്തുപറ്റി ഇന്നെന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്?